സക്സസ് വൈലേക്ക് സ്വാഗതം. ഇന്നത്തെ 100 ചോദ്യങ്ങൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യത്തെ ചോദ്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയുഗം എന്നറിയപ്പെടുന്നത്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിയുഗം എന്ന് അറിയപ്പെടുന്നത് 1919 മുതൽ 1947 വരെ, 1949 മുതൽ 1947 വരെയാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഗാന്ധിയുഗമെന്ന് അറിയപ്പെടുന്നത്. ഇലക്ട്രിക് ഹീറ്റർ വൈദ്യുതോർജത്തെ ഡാഷ് ആക്കി മാറ്റുന്നു. ഇലക്ട്രിക് ഹീറ്റർ വൈദ്യുതോർജത്തെ താപോർജമാക്കിയിട്ട് മാറ്റുന്നു. അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗം, അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിലെ ഭാഗമാണ് മെഡുല്ല ഒംബ്ലാങ്കേറ്റ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായിട്ട് ഇഗ്നോ തുടങ്ങിയ സാറ്റലൈറ്റ് ചാനൽ, ആണ് ഗ്യാൻ ദർശൻ. ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് എന്നാണ്? ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഫെബ്രുവരി 2 ആണ്. കേരളത്തിലെ ഏക മനുഷ്യനിർമ്മിത ദ്വീപ്, വില്ലിംഗ്ടൺ ഐലൻഡ് ആണ്. വില്ലിംഗ്ടൺ ദ്വീപ്. ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ലക്ഷ്യം വെച്ചുള്ള കേരള സർക്കാർ പദ്ധതി, ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധം ലക്ഷ്യം വെച്ചുള്ള കേരള സർക്കാരിന്റെ പദ്ധതിയാണ് അമൃതം ആരോഗ്യം. സ്വർണഖനിയായ കോലാർ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം, ഏത് സംസ്ഥാനത്താണ്? കർണാടകയിലാണ്. ഭൂമിയിലെ ആകെ ശുദ്ധജലം എത്ര ശതമാനമാണ്? 3%. ബ്ലീച്ചിങ് പൗഡറായിട്ട് ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം, കാൽഷ്യം ഹൈപ്പോക്ലോറൈറ്റ്, ചിത്രകൂടൻ പക്ഷികളെ കാണപ്പെടുന്ന കേരളത്തിലെ പക്ഷി സങ്കേതം, പക്ഷിപ്പാതാളം. ജമ്മുകാശ്മീർ വിഭജന സമയത്തെ ഗവർണർ ആയിരുന്നത്, സത്യപാൽ മാലിക് ആയിരുന്നു. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം, ചൊവ്വയിലെ ഒളിമ്പസ് മോൺസ് ആണ്. സൗരയൂഥത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം. ഒരു ഉപഗ്രഹം മാത്രമുള്ള ഏകഗ്രഹം, ഏകഗ്രഹമാണ് ഭൂമി. ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണം, ഒരാറ്റത്തിലെ ഏറ്റവും ഭാരം കൂടിയ മൗലിക കണമാണ് ന്യൂട്രോൺ. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത് എന്നാണ്? 1947 ജൂലൈ 18 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് പാസ്സാക്കിയത്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആനന്ദമഠത്തിൽ നിന്നാണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണ്? കാൽഷ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ദിനപത്രം ബംഗാൾ ഗസറ്റ് ആണ്. കൃഷി ഉൽപ്പന്നങ്ങളുടെ ചരക്ക് നീക്കത്തിനായിട്ട് ഇന്ത്യയിൽ ആരംഭിച്ച ട്രെയിൻ സർവീസിന്റെ പേര്, കിസാൻ റെയിൽ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം അരീക്കലാണ്. കൊല്ലം ജില്ലയിലെ അരീക്കലിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ സുനാമി മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. തെയ്യങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല, കണ്ണൂരാണ്.
കേരളത്തിൽ ആദ്യമായിട്ട് സുനാമി വന്ന വർഷം. കേരളത്തിൽ ആദ്യമായിട്ട് സുനാമി വന്നത് 2004 ഡിസംബർ 26 2004 ഡിസംബർ 26 കേരളത്തിൽ ആദ്യമായിട്ട് സുനാമി വന്നത്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചതാരാണ്? സർദാർ കെ എം പണിക്കരാണ്. മന്നത്ത് പത്മനാഭനെ മദൻ മോഹൻ മാളവ്യ എന്ന് വിശേഷിപ്പിച്ചത് സർദാർ കെ എം പണിക്കർ. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യത്തെ വനിത. കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യത്തെ വനിതയാണ് തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. തോട്ടയ്ക്കാട്ട് മാധവിയമ്മ. ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ് ഗർബ? ഗർബ എന്നത് ഏത് സംസ്ഥാനത്തെ നൃത്തരൂപമാണ്? ഗുജറാത്തിലെയാണ്. കേരളത്തിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന ഗ്രാമം. കേരളത്തിലെ ആദ്യത്തെ മാതൃക മത്സ്യബന്ധന ഗ്രാമമാണ് കുമ്പളങ്ങി. ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത്? ഫെഡറൽ സംവിധാനത്തിൻ്റെ സംരക്ഷകൻ എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത്? പോസ്റ്റ് ഓഫീസ് എന്ന പുസ്തകം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോറാണ്. രവീന്ദ്രനാഥ് ടാഗോർ. ചുവന്ന രക്താണുക്കളുടെ ആയുസ് എത്ര ദിവസമാണ്? ചുവന്ന രക്താണുക്കളുടെ ആയുസ് ശരാശരി 120 ദിവസമാണ്. ശരാശരി 120 ദിവസം. ജലത്തിൻ്റെ കാഠിന്യം മാറ്റാൻ ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തം. ജലത്തിൻ്റെ കാഠിന്യം മാറ്റാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കാൽഷ്യം സംയുക്തമാണ് കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപർ. തൃശ്ശൂരിൽ നിന്നും പ്രസിദ്ധീകരിച്ച ലോക്മാന്യൻ എന്ന പത്രത്തിൻ്റെ പത്രാധിപരായിരുന്നത് കോറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാടാണ്. കോറൂർ നീലകണ്ഠൻ നമ്പൂതിരിപ്പാട്. സോളാർ പാനലിൽ ഉപയോഗിക്കുന്ന മിറർ ഏത്? സോളാർ പാനലിൽ ഉപയോഗിക്കുന്നത് കോൺകേവ് മിററാണ്. ആന്ത്രാക്സിന് കാരണമാകുന്ന രോഗകാരിയാണ് ബാസിലസ് ആന്ത്രാസിസ്. ബാസിലസ് ആന്ത്രാസിസ്. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏത്? തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു? കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് സർദാർ കെ എം പണിക്കറാണ്. സർദാർ കെ എം പണിക്കർ. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയ പണ്ഡിതൻ. നിവർത്തന പ്രക്ഷോഭത്തിന് ആ പേര് നൽകിയത് ഐ സി ചാക്കോയാണ്. ഐ സി ചാക്കോ. ത്വക്ക് മനുഷ്യ ശരീരത്തിൻ്റെ ആകെ ഭാരത്തിൻ്റെ എത്ര ശതമാനമാണ്? 16%. തേനീച്ചയുടെ മെഴുകിലുള്ള ആസിഡാണ് സെറോട്ടിക് ആസിഡ്. സെറോട്ടിക് ആസിഡ്. ബ്രൗൺ വിപ്ലവം എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ബ്രൗൺ വിപ്ലവം ലെതർ. ഏറ്റവും കൂടുതൽ കാലം രാജ്യത്തെ നയിക്കുന്ന കോൺഗ്രസ് ഏതര പ്രധാനമന്ത്രി എന്ന റെക്കോർഡിന് അർഹനായത് നരേന്ദ്രമോദി. കേരള നിയമസഭയെ സംബന്ധിച്ച പരിപാടികൾ സംപ്രേഷണം ചെയ്യുന്നതിന് ആരംഭിച്ച ടി വി ചാനലാണ് സഭാ ടി വി. സഭാ ടി വി. ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ 2021 ഇന്ത്യയുടെ സ്ഥാനം. ഗ്ലോബൽ ക്ലൈമറ്റ് റിസ്ക് ഇൻഡെക്സിൽ 2021 ഇന്ത്യയുടെ സ്ഥാനം 7th. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത്? നാവികരുടെ പ്ലേഗ് സ്കർവി. ഏത് ഗ്രഹത്തിലാണ് ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട്? നെപ്റ്റ്യൂണിലാണ്. ഗ്രേറ്റ് ഡാർക്ക് സ്പോട്ട് കാണപ്പെടുന്നത് നെപ്റ്റ്യൂൺ. ഭൂപടങ്ങളിലെ മഞ്ഞ നിറം എന്തിനെ സൂചിപ്പിക്കുന്നു? മഞ്ഞ നിറം സൂചിപ്പിക്കുന്നത് കൃഷിയിടങ്ങളെയാണ്. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം. ശ്രീനാരായണ ഗുരു സമാധി സമയത്ത് ധരിച്ചിരുന്ന വസ്ത്രത്തിൻ്റെ നിറം വെളുപ്പ്. കൊച്ചിയിലെ വൈദ്യുതി സമരം നടന്നത് ഏത് ദിവാന്റെ കാലത്താണ്? കൊച്ചിയിലെ വൈദ്യുതി സമരം നടന്നത് ഏത് ദിവാന്റെ കാലത്താണ്? ആർ കെ ഷൺമുഖം ചെട്ടി. ആർ കെ ഷൺമുഖം ചെട്ടി ദിവാനായിരുന്ന കാലത്താണ് കൊച്ചിയിലെ വൈദ്യുതി സമരം നടന്നത്. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്ന ലിസ്റ്റ്. ആണവോർജം എന്ന വിഷയം ഉൾപ്പെടുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. യൂണിയൻ ലിസ്റ്റ്. ദേശസേവിക സംഘം സ്ഥാപിച്ചത് ആരാണ്? ദേശസേവിക സംഘം സ്ഥാപിച്ചത് അക്കാമ ചെറിയാനാണ്. അക്കാമ ചെറിയാന്റെ പ്രതിമ എവിടെയാണ് സ്ഥാപിച്ചിരിക്കുന്നത്? അക്കാമ ചെറിയാന്റെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് വെള്ളയമ്പലത്താണ്. വെള്ളയമ്പലം. 2021 വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ ആരാണ്? 2021 വിജയ് ഹസാരെ ക്രിക്കറ്റ് ടൂർണമെന്റ് ജേതാക്കൾ മുംബൈയാണ്. മുംബൈ.
ഇന്ത്യയുടെ 75-ാം സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി അറിയപ്പെടുന്നത് ഇന്ത്യയുടെ 75-ാമത്തെ സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി അറിയപ്പെടുന്നത് ആസാദിക്ക അമൃത് മഹോത്സവ് എന്നാണ് ആസാദിക്ക അമൃത് മഹോത്സവ് 75 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള മരങ്ങൾക്ക് പ്രാണവായു ദേവത എന്ന പേരിൽ 2500 രൂപ പെൻഷൻ ആരംഭിച്ച സംസ്ഥാനം ഹരിയാനയാണ് റോഡുകളെക്കുറിച്ച് ജനങ്ങളുടെ പരാതി അറിയിക്കാനുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ മൊബൈൽ ആപ്പ് റോഡുകളെക്കുറിച്ച് ജനങ്ങളുടെ പരാതി അറിയിക്കാനുള്ള പൊതുമരാമത്ത് വകുപ്പിന്റെ മൊബൈൽ ആപ്പാണ് PWD4U ആൺപെൺ ജീവികളിൽ ക്രോമസോം സംഖ്യ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ജീവിവർഗം തേനീച്ചയാണ് തേനീച്ച അറ്റോമിക് റിയാക്ടറിന്റെ കവചം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മൂലകം കറുത്തീയമാണ് ഭാരതീയ മഹിളാ ബാങ്ക് ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിമൂന്നിലാണ് 1946 ജൂണില് പീപ്പിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിക്ക് രൂപം നൽകിയത് ബി ആർ അംബേദ്കർ കശുവണ്ടി ഇന്ത്യയിൽ കൊണ്ടുവന്നത് പോർച്ചുഗീസുകാരാണ് കേരള യുക്തിവാദി സംഘത്തിന്റെ സ്ഥാപക പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം പ്രഭ എല്ല് വളമായിട്ട് ഉപയോഗിക്കാൻ കാരണം അതിൽ ധാരാളമായിട്ട് ഡാഷ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഫോസ്ഫറസ് അടങ്ങിയിട്ടുള്ളത് കൊണ്ടാണ് ഇന്ത്യയിലെ കാട്ടുകഴുതകൾ സംരക്ഷിക്കപ്പെടുന്ന കേന്ദ്രം ധൻഗ്രയാണ് ഗോയിറ്ററിന്റെ മറ്റൊരു പേരാണ് ഗ്രേവ്സ് രോഗം തെർമോസ്ഫിയറിന് മുകളിലുള്ള അന്തരീക്ഷ പാളിയാണ് എക്സോസ്ഫിയർ പേട്രിയറ്റ് സെയിന്റ് ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് സ്വാമി വിവേകാനന്ദനാണ് തിരുവനന്തപുരം കവടിയാർ സ്ക്വയറിൽ 1980 അയ്യങ്കാളിയുടെ പ്രതിമ അനാവരണം ചെയ്തത് ആരാണ് ഇന്ദിരാഗാന്ധിയാണ് നാവിക പരിശീലന കേന്ദ്രമായ ഐ എൻ എസ് വെണ്ടുരുത്തി കൊച്ചിയിലാണ് ഒളിമ്പിക്സിൽ പങ്കെടുത്ത ആദ്യത്തെ മലയാളി സി കെ ലക്ഷ്മണൻ ഓടി വിളയാടു പാപ്പ എന്ന ദേശഭക്തി ഗാനം രചിച്ചത് സുബ്രഹ്മണ്യ ഭാരതി പഞ്ചായത്ത് രാജ് സംവിധാനത്തിന് പേര് നൽകിയത് ജവഹർലാൽ നെഹ്റു കിഴക്കിന്റെ ഓക്സ്ഫോർഡ് എന്നറിയപ്പെടുന്നത് പൂനെയാണ് കേരള ഹൈക്കോടതിയിൽ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ജസ്റ്റിസ് സുജാത മനോഹറാണ് ജ്ഞാനപീഠം എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം എന്നിവ നേടിയ ആദ്യ വ്യക്തി തകഴി ഒരു മൈൽ എന്നത് എത്ര കിലോമീറ്ററാണ് 1.609 കിലോമീറ്റർ ലോകസഭയ്ക്ക് തുല്യമായ ഇംഗ്ലീഷ് പേരാണ് ഹൗസ് ഓഫ് പീപ്പിൾ ഡൽഹി സിംഹാസനത്തിൽ അവരോധിതയായ ആദ്യത്തെ വനിതയാണ് റസിയ ബീഗം ഭൂമിയിലെ ഏറ്റവും ആഴം കൂടിയ പ്രദേശം മറിയാന ഗർത്തമാണ് കാണ്ടാമൃഗത്തിന്റെ കൊമ്പ് എന്തിന്റെ രൂപാന്തരണമാണ് രോമം ഇന്ത്യയിൽ ധീരതയ്ക്കുള്ള പരമോന്നത സൈനിക ബഹുമതിയാണ്
പരമവീര ചക്രം. പരമവീര ചക്രം. കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? കോർബറ്റ് നാഷണൽ പാർക്ക് ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്, ഉത്തരാഖണ്ഡ്. നഗ്നപാദനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? നഗ്നപാദനായ ചിത്രകാരൻ എന്നറിയപ്പെടുന്നത് MF ഹുസൈൻ ആണ്, MF ഹുസൈൻ. നല്ലളം താപനിലയം ഏത് ജില്ലയിലാണ്? നല്ലളം താപനിലയം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോടാണ്, കോഴിക്കോട്. അൽഷിമേഴ്സ് ദിനം, അൽഷിമേഴ്സ് ദിനം സെപ്റ്റംബർ 21, സെപ്റ്റംബർ 21. പുഞ്ചകൃഷിയുടെ കാലം എന്നറിയപ്പെടുന്ന പുഞ്ചകൃഷിയുടെ കാലം മേടമാസമാണ്. ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? ഇന്ത്യയിൽ മികച്ച പാർലമെന്റേറിയനുള്ള അവാർഡ് നൽകുന്നത് ഏത് നേതാവിൻ്റെ പേരിലാണ്? GB പന്ത്, GB പന്ത്. ശ്രീനാരായണ ഗുരു ആരെയാണ് 1925 പിൻഗാമിയായിട്ട് നിർദ്ദേശിച്ചത്? ബോധാനന്ദ. ISRO സ്ഥാപിതമായത് 1969 ഓഗസ്റ്റ് 15 1969 ഓഗസ്റ്റ് 15 ISRO സ്ഥാപിതമായത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ച പ്രധാനമന്ത്രി. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഐക്യരാഷ്ട്രസഭയ്ക്ക് സമർപ്പിച്ചത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ത്യയിൽ നിന്നും വിക്ഷേപിച്ച ആദ്യത്തെ ഉപഗ്രഹം രോഹിണി. പശുക്കളുടെ സംരക്ഷണത്തിനായിട്ട് കൗ ക്യാബിനറ്റ് ആരംഭിച്ച സംസ്ഥാനം മധ്യപ്രദേശ്. മധുരം അറിയാനുള്ള രുചിമുകുളങ്ങൾ നാവിൻ്റെ ഏത് ഭാഗത്താണ്? മധുരം അറിയുവാനുള്ള രുചിമുകുളങ്ങൾ നാവിൻ്റെ ഏറ്റവും പുറത്തായിട്ടാണ്, ഏറ്റവും പുറത്ത്. കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കേരളത്തിലെ പുൽത്തൈല ഗവേഷണ കേന്ദ്രം ഓടക്കാലി. ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുവാനുള്ള യൂണിറ്റ്, ഗാലക്സികൾ തമ്മിലുള്ള ദൂരം അളക്കുന്നതിനുള്ള യൂണിറ്റാണ് പാർസെക്. പ്രസാർ ഭാരതി സ്ഥാപിതമായ വർഷം, പ്രസാർ ഭാരതി സ്ഥാപിതമായത് 1997 നവംബർ 23 1997 നവംബർ 23. ശരീരത്തിലെ ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്ന ഹോർമോൺ, ജലത്തിൻ്റെ അളവ് ക്രമീകരിക്കുന്നത് വാസോപ്രസിൻ ആണ്, വാസോപ്രസിൻ. ബോളാകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരണം, ബോളാകൃതിയിലുള്ള കാർബണിൻ്റെ രൂപാന്തരമാണ് ഫുള്ളറിൻ, ഫുള്ളറിൻ. ശുക്രൻ്റെ പരിക്രമണകാലം, ശുക്രൻ്റെ പരിക്രമണകാലം 224 ദിവസങ്ങളാണ്, 224 ദിവസങ്ങൾ. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാണ്? ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹമാണ് സിങ്ക്. കൂടുതൽ പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസുമായി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.